നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും പൊതുവായിട്ട് ചോദിക്കുന്ന എല്ലാവർക്കും പൊതുവെ തോന്നാറുള്ള പ്രധാനപ്പെട്ട ഒരു സംശയമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് ഒരു രണ്ട് നില വീട് വെക്കുന്നതാണോ അതോ ഒറ്റ നില വീട് വെക്കുന്നതാണോ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ളത് അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ നമ്മുടെ പ്ലോട്ടിൻ്റെ അനുസരിച്ചാണ് നമുക്ക് രണ്ട് നില വേണോ ഒറ്റ നില വേണോ എന്ന് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കുന്നത് പിന്നെ ഓരോരുത്തരുടെ ആഗ്രഹമാണ് നമ്മൾ കാണുമ്പോൾ രണ്ട് നില കാണുന്നതാണോ എന്നൂടെ ഭംഗി അല്ലെങ്കിൽ ഒറ്റ നിലയാണെങ്കിൽ ട്രഡീഷണലായിട്ടൊക്കെയുള്ള ഡിസൈനൊക്കെ ചെയ്യാം അങ്ങനെ പല രീതിയിൽ പലരും അത് ഡിസൈഡ് ചെയ്യാറുണ്ട് ഒറ്റ നില വേണം രണ്ട് നില വേണമെന്ന് ഈ പ്ലോട്ടിന്റെ കാര്യം പറയുമ്പോൾ നമുക്ക് ഒരു അഞ്ച് സെന്റോ അല്ലെങ്കിൽ രണ്ട് സെന്റോ മൂന്ന് സെൻറ്റോ ഒക്കെ ഉള്ള ചെറിയ പ്ലോട്ടുകളാണെങ്കിൽ നമുക്ക് രണ്ട് നില തന്നെ വെക്കേണ്ടി വരും അതായത് നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രധാനമായിട്ടും ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്ക് വേണ്ടത് ഒരു സിറ്റൗട്ട് ഒരു ലിവിംഗ് റൂം ഡൈനിങ് റൂം ഒരു ബെഡ്റൂം കിച്ചൺ ടോയ്ലറ്റ് ഇത്രയും കാര്യങ്ങളൊക്കെ പ്രധാനമായിട്ട് അതിനകത്ത് ഉൾപ്പെടുത്തണം പിന്നീട് രണ്ടെന്ന് ഒന്നെന്നുള്ളത് ചിലപ്പോൾ രണ്ട് ബെഡ്റൂം വേണ്ടവരുണ്ടായിരിക്കാം കാർപോർച്ചും കൂടെ വേണ്ടവരുണ്ടായിരിക്കാം അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഒറ്റ നിലയ്ക്കാത്തത് എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് രണ്ട് നിലയിലേക്ക് പോകേണ്ടതായിട്ട് വരും ഇനിയും പ്ലോട്ട് അധികം ഉണ്ടെങ്കിൽ ഒരു പത്ത് സെന്റ് കൂടുതലൊക്കെയുള്ള പ്ലോട്ടാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒറ്റ നിലയിൽ വീടുകൾ വെക്കാം അപ്പോൾ ഈ പറഞ്ഞതുപോലെ രണ്ടോ മൂന്നോ ബെഡ്റൂം ഉൾക്കൊള്ളിക്കാം ലിവിങ് റൂമ് ഡൈനിങ് റൂമ് കിച്ചൺ വർക്ക് ഏരിയ ഇനി അറ്റാച്ച്ഡ് ടോയ്ലറ്റുകൾ ഉണ്ടെങ്കിൽ അത് സെറ്റൗട്ട് കാർപോർച്ച് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഒറ്റ നിലയിൽ ഉൾക്കൊള്ളിക്കാനായിട്ട് പറ്റും അപ്പോൾ അതിൻ്റെ അതിൻ്റെ കോസ്റ്റിലേക്ക് വരുന്നതിന് മുമ്പ് അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം ഒറ്റ നില വീടാണെങ്കിൽ നമുക്ക് പ്രധാനമായിട്ടും ഈ പ്രായമുള്ള ആൾക്കാരോ ഒക്കെ ഉള്ളവരാണെങ്കിൽ നമുക്ക് ഒറ്റ നില വീട് തന്നെയാണ് നല്ലത് ഇപ്പോൾ സ്റ്റെയർ കയറി എപ്പോഴും ഇറങ്ങാനും ഇപ്പോൾ ആദ്യത്തെ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ നമുക്ക് ഇറങ്ങുന്നതിനും കയറുന്നതിനും ബുദ്ധിമുട്ടുണ്ടാവില്ല സ്ഥിരമായിട്ട് ഒരു ദിവസം തന്നെ മൂന്നും നാലും പ്രാവശ്യമൊക്കെ കയറുമ്പോൾ നമുക്ക് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വരാം അപ്പോൾ അതുകൊണ്ട് ഒറ്റ നില വീട്ടിൽ നമ്മൾ ഒരു പ്രായമായവരൊക്കെ ഉണ്ടെങ്കിൽ ഒറ്റ നില വീട് തന്നെയാണ് നല്ലത് ഇനി ഒന്നോ രണ്ടോ ബെഡ്റൂം താഴെ കൊടുക്കുകയാണെങ്കിൽ അവർക്കത് അവരുടെ ആവശ്യത്തിന് ഉപയോഗിക്കാനായിട്ട് പറ്റും ഒറ്റ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് സ്റ്റെയർകേസിൻ്റെ കാര്യം നമുക്കിപ്പം രണ്ട് നിലയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സ്റ്റെയർ കേസ് വേണം അപ്പോൾ നമുക്ക് ഒരു ഒരു ഇരുന്നൂറ്റമ്പത് മുതൽ ഒരു മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരെയൊക്കെ ഈ സ്റ്റെയർ കേസിൻ്റെ ഏരിയ നമുക്ക് പോകും പിന്നീട് നമുക്കൊരു ബെഡ്റൂം ചെയ്യുന്നതിലും കൂടുതൽ കോസ്റ്റാണ് ഒരു സ്റ്റെയർകേസ് ചെയ്തെടുക്കാനായിട്ട് ഇപ്പം അതിൻ്റെ ഹാൻഡ് റെയിൽസ് വരും സ്റ്റെയർ കേസിലെ ടൈൽ ഒട്ടിക്കുന്നതിന് വരും ചിലപ്പം ഒക്കെ വേണ്ടി വരും ടൈൽ ആണെങ്കിൽ തന്നെ നമുക്കതിന് ലേബർ കോസ്റ്റ് കൂടുതലായിരിക്കും ഒരു ബെഡ്റൂമ് ഒരു മുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു റൂം ഒട്ടിക്കുന്ന ഏരിയക്കുള്ള കോസ്റ്റ് ആയിരിക്കത്തില്ല ഒരു സ്റ്റെയർ കേസിൻ്റെ റൈസറും ത്രെഡും ഒക്കെ ഒട്ടിച്ച് വരുമ്പോൾ അതിൻ്റെ എഡ്ജ് റൗണ്ട് ചെയ്യണം പോളിഷ് ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പം അതുപോലെ സ്റ്റെയർകേസിൻ്റെ കോൺക്രീറ്റ് ആണെങ്കിൽ തന്നെ നമുക്കറിയാം സാധാരണ റൂഫിന് ചെയ്യുന്ന രീതിയിലുള്ള കമ്പി ആയിരിക്കത്തില്ല കുറച്ചും കൂടെ കനം കൂടിയ കമ്പികൾ ഉപയോഗിക്കണം കോൺക്രീറ്റിൻ്റെ തിക്നസ്സ് കൂടുതൽ വരും ക്വാണ്ടിറ്റി കൂടുതലായിരിക്കും കോൺ സ്റ്റെയർ ചെയ്തുവരും പിന്നെ സ്റ്റെയർ റൂമായിട്ട് വരുമ്പോൾ അതിൻ്റെ മുകളിലേക്കുള്ള റൂഫ് വരും അതിൻ്റെ ഫ്ലോറിങ് ആവശ്യമായിട്ടൊരു ലിവിങ് സ്പേസ് വേണ്ടി വരും സ്റ്റെയർ റൂം കയറി വന്നിട്ട് മറ്റു ബെഡ്റൂമുകളിലേക്കൊക്കെ കയറാനായിട്ടുള്ള ഏരിയ വേണ്ടി വരും അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ സ്റ്റെയർ കേസ് ചെയ്തെടുക്കുന്നത് ഈ മുന്നൂറ് സ്ക്വയർ ഫീറ്റ് എന്നുള്ളത് അതിന് നമുക്ക് സാധാരണ മുടക്കുന്നതിലും കൂടുതൽ പൈസയാണ് ആ സ്റ്റെയർ കേസിനായിട്ട് വരുന്നത് പിന്നീട് ആ സ്പേസ് നമുക്ക് ഒറ്റ നിലയിൽ ഒതുക്കുകയാണെങ്കിൽ ആ ഏരിയയും കൂടെ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ ഉൾക്കൊള്ളിക്കാനായിട്ട് പറ്റും അത്രയും കോസ്റ്റ് നമുക്ക് കൂടുതലായിട്ടും മുടക്കേണ്ടിയും വരില്ല അപ്പം സ്റ്റെയർ കേസ് ഒഴിവാക്കിയാൽ തന്നെ ഗ്രൗണ്ട് ഫ്ലോറിൽ ആവശ്യമായിട്ടുള്ള ഏരിയ നമുക്ക് ഉൾക്കൊള്ളിച്ച് ഗ്രൗണ്ട് ഏരിയ കൂടുതൽ ഏരിയ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ ഒറ്റ നിലയ്ക്കുള്ള മറ്റൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് മെയിൻ്റെനൻസ് വരികയാണെങ്കിൽ ഒന്നോ രണ്ടോ ഫ്ലോറൊക്കെ ആണെങ്കിൽ നമുക്കൊരു ഓട് മാറാനോ അല്ലെങ്കിൽ മേലിൽ എന്തെങ്കിലും വെള്ളക്കെട്ടുണ്ടായി അതിനെ ഒന്ന് ക്ലീൻ ചെയ്യാനോ ഇനി വാട്ടർ ടാങ്ക് ക്ലീൻ ചെയ്യാനോ ഒക്കെ കയറാനോ ഒക്കെ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും ഒറ്റ നിലയാണെങ്കിൽ അത്രയും ബുദ്ധിമുട്ടുകൾ വരില്ല അതുപോലെ പെയിൻറ്റിങ്ങിൻ്റെ സമയത്ത് സ്കാഫ് ഹോൾഡിംഗ് ഒക്കെ ഇട്ട് രണ്ടും മൂന്നും നിലയൊക്കെ കയറി ചെയ്യണമെങ്കിലും പ്രാക്ടിക്കലി ബുദ്ധിമുട്ടായിരിക്കും അതുപോലെ അതിന് കോസ്റ്റും കൂടുതലായിരിക്കും ചെയ്തെടുക്കുമ്പോൾ പ്രാ പ്രായോഗികമായിട്ട് അതിന് കോസ്റ്റ് കൂടുതൽ വരും ഇപ്പോൾ ഒറ്റ നിലയാണെങ്കിൽ പെട്ടെന്ന് കാര്യങ്ങൾ തീർക്കാനായിട്ട് പറ്റും അതനുസരിച്ചുള്ള കോസ്റ്റേ വരികയുള്ളൂ ഇനിയും പലരും കണ്ടിട്ടുണ്ട് ഒറ്റ നിലയായിട്ട് തന്നെ ആയിരിക്കും വീടുകൾ വെക്കുന്നത് എങ്കിലും സ്റ്റെയർ കേസ് അവത്തോടെ കൊടുക്കും ജസ്റ്റ് ഒരു സ്റ്റെയർ റൂം മാത്രം അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഒരു മുന്നൂറ് സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ ഒരു ഇരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് നമുക്ക് അധികമായിട്ട് സ്റ്റെയർ റൂമിന് വേണ്ടി മുടക്കുമ്പോൾ ഇപ്പോൾ ഒരു രണ്ടായിരം രൂപ വെച്ച് മുടക്കി സ്ക്വയർ ഫീറ്റിന് വരികയാണെങ്കിൽ തന്നെ ഒരു ആറ് ലക്ഷം രൂപയോളം നമുക്ക് അധികമായിട്ട് സ്റ്റെയർ റൂമിന് വരും ഇപ്പോൾ നമ്മളൊരു കോൺട്രാക്ടർ വിത്ത് മെറ്റീരിയൽ അടക്കം കോൺട്രാക്ട് കൊടുക്കുകയാണെങ്കിൽ ആ പ്രശ്നം വരില്ല കോൺട്രാക്ടർക്ക് അത് ബാധ്യതയായിട്ട് വരും ഇനി നമ്മൾ തന്നെയാണ് ചെയ്യുന്നതെങ്കിൽ അതൊരു അധിക ചിലവായിട്ടാണ് വരുന്നത് ഇനിയിപ്പോൾ ഒരു സ്റ്റീൽ സ്റ്റെയർ കേസോ അല്ലെങ്കിൽ അത് അതുപോലെയുള്ള ലാഡറോ എന്തെങ്കിലും എക്സ്റ്റേണലായിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു മുപ്പതിനായിരം നാൽപ്പതിനായിരം രൂപയ്ക്ക് അതിൻ്റെ സ്റ്റെയർ കേസ് പണിയാനായിട്ടും പറ്റും പുറത്തൂടെ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ അകത്തൂടെ ചെയ്യുമ്പോൾ എന്തായാലും അതിന് സ്റ്റെയർ റൂമായിട്ട് ചെയ്യണം അതിൻ്റെ റൂഫ് ചെയ്യേണ്ടി വരും ടൈല് ചെയ്യേണ്ടി വരും അതിൻ്റെ ഹാൻഡ് റൈല് ചെയ്യേണ്ടി വരും അപ്പോൾ അതെല്ലാം അധിക ചിലവാണ് അപ്പോൾ ഒറ്റ നിലയായിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും സ്റ്റെയർ കേസ് അകത്തൂടെ കൊടുക്കരുത് ഇനി ഭാവിയിൽ നമ്മൾ പണിയാനായിട്ടാണ് ഇങ്ങനെ സ്റ്റെയർ കേസ് കൊടുക്കുന്നതെങ്കിൽ ചിലപ്പം ഒരു വർഷത്തിനകം രണ്ട് വർഷത്തിനകം തീർച്ചയായിട്ടും ചെയ്യുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നമുക്ക് സ്റ്റെയർ കേസ് അകത്തൂടെ കൊടുക്കാം അല്ലെങ്കിൽ ഒരിക്കലും ഇനി അഞ്ചോ പത്തോ വർഷം കഴിഞ്ഞിട്ട് ചെയ്യാനായിട്ടാണെങ്കിൽ ഒരിക്കലും സ്റ്റെയർ കേസ് കൊടുത്തിട്ട് കാര്യമില്ല അത് പുറത്തൂടെ തന്നെ കൊടുക്കുന്നതാണ് അഭികാമ്യം ഇനിയും അതുകൊണ്ടുള്ള മറ്റൊരു നെഗറ്റീവ് നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് രാത്രി കാലങ്ങളിലൊക്കെ നമുക്കൊന്ന് ടെറസിലേക്ക് കയറണമെങ്കിലുമൊക്കെ പുറത്തൂടെ ഇറങ്ങി ചെല്ലാനും ബുദ്ധിമുട്ടാണ് ആണെങ്കിൽ അത് കുറച്ച് ഈസി ആയിരിക്കും അങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ട് അപ്പോൾ നമ്മുടെ ആവശ്യം എന്താണോ അതനുസരിച്ച് ഈ പറഞ്ഞ കോസ്റ്റ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സ്റ്റെയർ കേസ് ഒഴിവാക്കി തന്നെ ചെയ്യാം ഒറ്റ നിലയായിട്ട് ചെയ്യാനാണ് താല്പര്യമെങ്കിൽ ഇനി രണ്ട് നിലയിലേക്ക് വരികയാണെങ്കിൽ രണ്ട് നിലയുടെ പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞ് രണ്ട് നില തീർച്ചയായിട്ടും നമുക്ക് ഒരു ഭംഗി തന്നെയാണ് രണ്ട് നിലയിൽ പണിയുകയാണെങ്കിൽ വീട് കാണാനും മൊത്തത്തിലൊരു ഭംഗിയാണ് ഇപ്പോഴുള്ള പുതിയ രീതിയിലുള്ള കണ്ടംപററി സ്റ്റൈലും അതിനനുസരിച്ചുള്ള ഡിസൈനും ഒക്കെയാണ് രണ്ട് നിലയ്ക്കാണ് കൂടുതൽ ചേരുന്നത് ഇനി നമുക്ക് ഈ പറഞ്ഞതുപോലെ ഏരിയ കൂടുതൽ പണിയാനും രണ്ട് നില തന്നെയാണ് നല്ലത് നമുക്ക് ഫൗണ്ടേഷൻ്റെ കോസ്റ്റ് കുറവ് മതി ഫൗണ്ടേഷൻ ഇപ്പം ഒറ്റ നിലയ്ക്ക് ചെയ്യുന്ന കോസ്റ്റ് അത് ആവില്ല രണ്ട് നിലയ്ക്ക് ചെയ്യാൻ അപ്പോൾ അതിലും പോസിറ്റീവ് നെഗറ്റീവുണ്ട് കാര്യം തന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് വെള്ളം കയറുന്ന സ്ഥലമോ ചതുപ്പായിട്ടുള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ നമുക്ക് ഒറ്റ നിലയ്ക്ക് ചെയ്യുന്ന ഫൗണ്ടേഷൻ അല്ല രണ്ട് നിലയ്ക്ക് ചെയ്യേണ്ടത് രണ്ട് നിലയ്ക്ക് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ഫൗണ്ടേഷൻ കോസ്റ്റ് കൂടും ഒറ്റ നിലയ്ക്കാണെങ്കിൽ അധികം ചിലവ് വരാത്ത രീതിയിലുള്ള ഫൗണ്ടേഷനും ചെയ്തെടുക്കാം ഇനിയും വെള്ളം കയറുന്ന സ്ഥലമൊക്കെ ആണെങ്കിൽ നമുക്ക് രണ്ടു നിലയാണ് കൂടുതൽ ലഭിക്കാം മറ്റ് സാധനങ്ങളൊക്കെ നിങ്ങൾ വെക്കാനോ അല്ലെങ്കിൽ വെള്ളം കയറി വരുന്ന സമയത്ത് മുകളിലേക്ക് കയറാനും ഒക്കെ നമുക്ക് രണ്ട് നിലയാണ് നല്ലത് ഒറ്റ നിലയെക്കാട്ടി ഇനി രണ്ട് നില ചെയ്യുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും രണ്ട് ബെഡ്റൂമും മുകളിലും താഴെ ഒരു ബെഡ്റൂമുമായിട്ടാണ് കൂടുതൽ ആൾക്കാർ ചെയ്യാറ് അപ്പം അതിന് പുറത്തൂടെ വേണമെങ്കിൽ ഒരു സ്റ്റെയർ കേസ് ചെയ്ത് ഇപ്പം അപ് സ്റ്റെയർ ആയിട്ടുള്ള റൂമൊക്കെ വാടകയ്ക്ക് കൊടുക്കുന്നവരോ അല്ലെങ്കിൽ റെൻറ്റിന് കൊടുക്കുകയൊക്കെ ആണെങ്കിൽ നമുക്ക് പുറത്തൂടെ ഒരു സ്റ്റെയർ കേസ് കൊടുത്താൽ നമുക്കൊരു അധിക ഒരു വരുമാന മാർഗ്ഗമായിട്ട് അങ്ങനെയും ചെയ്യാറുണ്ട് രണ്ട് നില ചെയ്തിട്ട് അത് റൂം മുകളിലുള്ള റൂം ഇപ്പോൾ ടൗൺ ഏരിയ ഒക്കെ ആണെങ്കിൽ മുകളിലുള്ള ഏരിയ നമുക്ക് വാടകയ്ക്ക് കൊടുക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ രണ്ട് നില ചെയ്യുന്നതുകൊണ്ട് അങ്ങനെയൊരു ഗുണമുണ്ട് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ രണ്ട് നില പണിയാൻ ചെറിയ പ്ലോട്ടുകൾ ഇപ്പം കൂടുതൽ ആൾക്കാർക്കും അഞ്ച് സെൻറ്റ് ആറ് സെൻ്റ് ഒക്കെയുള്ള പ്ലോട്ടാണെങ്കിൽ തീർച്ചയായിട്ടും രണ്ട് നില തന്നെ പണിയാനേ പറ്റുള്ളൂ നമുക്ക് മുകളിലേക്കുള്ള ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം താഴത്തെ ഏരിയയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റാത്തതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് രണ്ട് നില തന്നെയാണ് ആവശ്യം ഇപ്പം ഈ രണ്ട് നിലയും ഒറ്റ നിലയും തമ്മിലുള്ള പ്രധാന ഒരു വ്യത്യാസം എന്ന് പറയുന്നത് കോസ്റ്റിൻ്റെ കാര്യത്തിലാണ് നമുക്ക് ഈ പറഞ്ഞതുപോലെ ഒരു മുന്നൂറ് സ്ക്വയർ ഫീറ്റ് സ്റ്റെയർ റൂമിന് വേണ്ടി അധികം മുടക്കുകയാണെങ്കിൽ ഒരു ആറ് ലക്ഷം രൂപ അധികമായിട്ട് നമുക്ക് അതിനകത്ത് മുടക്കേണ്ടതായിട്ട് വരും അപ്പോൾ ആ ഒരു രണ്ടായിരം സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ ഒരു ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീട് പണിയുകയാണെങ്കിൽ നമുക്ക് ആയിരത്തി സ്ക്വയർ ഫീറ്റ് നമുക്ക് ഈ സ്റ്റേർ റൂമും കൂടെ ചേർക്കുമ്പോൾ ഒരു ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് നമുക്ക് പണിയേണ്ടതായിട്ട് വരും ഈ ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിനകത്ത് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റുള്ളൂ ഇനി ഒറ്റ നിലയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഈ ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിനകത്ത് എല്ലാ കാര്യങ്ങളും ഈ റൂം അധികമായിട്ട് ഈ മുന്നൂറ് സ്ക്വയർ ഫീറ്റ് നമുക്ക് മുടക്കേണ്ടതായിട്ട് വരില്ല അപ്പം അതുപോലെ തന്നെ ഇതിൻ്റെ ഫൗണ്ടേഷൻ്റെ കാര്യം പറഞ്ഞു ഈ രണ്ട് കാര്യങ്ങളും ഇതിനകത്തുണ്ട് ഫൗണ്ടേഷൻ നമുക്ക് ഒറ്റ നിലയ്ക്ക് കോസ്റ്റ് കുറയുമെങ്കിൽ രണ്ട് നിലയ്ക്ക് കോസ്റ്റ് കൂടും സ്റ്റെയർക്കേസിൻ്റെ കേസ് വരികയാണെങ്കിൽ രണ്ട് നിലയ്ക്ക് വരുമ്പോഴത്തേക്ക് ആ സ്റ്റെയർക്കേസിൻ്റെ ഏരിയ അധികമായിട്ട് നമുക്ക് കോസ്റ്റ് കൂടും എങ്കിൽ ഒറ്റ നിലയ്ക്ക് കോസ്റ്റ് കുറയും അപ്പോൾ രണ്ടിനും അതിൻ്റേതായ പോസിറ്റീവ് നെഗറ്റീവുമായിട്ടുള്ള കാര്യങ്ങളുണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് തീർച്ചയായിട്ടും നമുക്ക് ആവശ്യം എന്താണ് നമ്മുടെ ആവശ്യം എന്താണെന്നുള്ളത് നോക്കിയിട്ടാണ് ഇപ്പോൾ ഒരു പ്ലോട്ട് വാങ്ങി നമ്മൾ ആ വീടിനകത്ത് ഉള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ച് അതിനുവേണ്ടി ഒരു ഡിസൈൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ഡിസൈനറെ കാണുമ്പോൾ ആർക്കിടെക്റ്റിനോ എഞ്ചിനീയറെ ഒക്കെ കാണുമ്പോൾ നമ്മുടെ ആവശ്യം എന്താണോ അതനുസരിച്ച് പറഞ്ഞ് ചെയ്യിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിനകത്ത് വരുന്ന പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതേ ഉള്ളൂ നിങ്ങളുടെ ആവശ്യം എന്താണോ അതനുസരിച്ച് നിങ്ങൾക്ക് ആ കോസ്റ്റ് ബെയർ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ രണ്ട് നിലയായിട്ട് പണിയാം അപ്പോൾ ആ കാണാൻ വീടിൻ്റെ ഭംഗിയും രണ്ട് നില തന്നെയാണ് ഒറ്റ നിലയായിട്ടുള്ള വീടിൻ്റെ ഭംഗി കുറവുണ്ടെന്നില്ല അപ്പോൾ അതിന് അതിൻ്റേതായ ഭംഗിയുമുണ്ട് അപ്പോൾ ഏത് തിരഞ്ഞെടുക്കണമെന്നുള്ളത് നമ്മൾ ആലോചിച്ച് നമ്മുടെ ആവശ്യം മനസ്സിലാക്കി അതനുസരിച്ച് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇതിനകത്ത് ചെയ്യാനുള്ളത് ഇതുപോലെ നമ്മൾ തന്നെ നേരിട്ട് മെറ്റീരിയൽ ഇറക്കിക്കൊടുത്ത് നമ്മൾ ലേബറിൽ ഡയറക്റ്റ് നമ്മൾ തന്നെ വീട് പണിയുകയാണെങ്കിൽ നമുക്ക് ഒറ്റ നില ചെയ്യുന്നതാണ് ലാഭം നമുക്ക് ആ സ്റ്റെയർ കേസിൻ്റെ ചിലവ് നമുക്കിവിടെ കുറയ്ക്കാനായിട്ട് പറ്റും ഇപ്പോൾ നമ്മളൊരു കോൺട്രാക്ട് വർക്ക് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി ചിന്തിക്കേണ്ട കാര്യമില്ല സ്ക്വയർ ഫീറ്റിനനുസരിച്ചാണ് നമ്മൾ പൈസ കൊടുക്കുന്നത് ഇപ്പോൾ രണ്ട് നിലയായാലും ഒറ്റ നിലയായാലും ആ സ്ക്വയർ ഫീറ്റിന് ഇത്ര രൂപ എന്ന് പറഞ്ഞാണ് സാധാരണ നമ്മൾ നാടുകളിൽ വർക്ക് എടുക്കുന്നത് കോൺട്രാക്ടേഴ്സ് അപ്പോൾ നമുക്ക് രണ്ട് നില ചെയ്താലും ഒറ്റ നില ചെയ്താലും സെയിം റേറ്റിൽ തന്നെയാണ് പണി അവർ ചെയ്യുന്നത് അപ്പോൾ കോൺട്രാക്ടറെ സംബന്ധിച്ച് നഷ്ടമാണ് രണ്ട് നില പണിയുന്നത് രണ്ട് നില പണിയുമ്പോൾ അവർക്ക് ആ സ്റ്റെയർ കേസിൻ്റെ എക്സ്ട്രാ പേയ്മെൻറ്റ് വരും നമ്മൾ പറഞ്ഞതുപോലെ ഒരു ബെഡ്റൂം പണിയുന്ന ആ ഒരു മുന്നൂറ് സ്ക്വയർ ഫീറ്റ് പ്ലെയിൻ ആയിട്ടുള്ള ഒരു റൂം പണിയുന്ന കോസ്റ്റ് അല്ല ഒരു സ്റ്റെയർ കേസ് പണിത് അതിൻ്റെ ഹാൻഡ്രൈലും ടൈലും അതിൻ്റെ പെയിൻറ്റിങ്ങും അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ ചെയ്തെടുക്കുന്നത് പ്രത്യേകിച്ച് ഇൻറ്റീരിയറിൻ്റെ പാർട്ടായിട്ട് തന്നെ സ്റ്റെയർ കേസും വരുന്നത് കൊണ്ട് അതിനകത്ത് ഒരുപാട് ഡിസൈൻ വർക്ക് പല രീതിയിലുള്ള സ്റ്റെയർ കേസുകൾ ചെയ്യാറുണ്ട് അപ്പോൾ അതൊരു ഡിസൈൻ ഡിസൈനായിട്ട് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ കോസ്റ്റ് കൂടുതലായിട്ട് തന്നെ വരും അപ്പം അവരെ സംബന്ധിച്ചത് കുറച്ച് പ്രയാസമുള്ള കാര്യമാണെങ്കിലും നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്ന വർക്കാണെങ്കിൽ നമുക്ക് സ്റ്റെയർ കേസ് ഒഴിവാക്കി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ പൈസ ലാഭിക്കാം ഇനി കോൺട്രാക്ട് കൊടുക്കുകയാണെങ്കിൽ വിത്ത് മെറ്റീരിയൽ ആണ് അപ്പോൾ അവർക്കത് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത് ആ സ്ക്വയർ ഫീറ്റിൻ്റെ ഏരിയയും കൂടെ ചേർത്താണ് നമ്മൾ കരാറ് കൊടുക്കുന്നത് അപ്പോൾ അവർക്കത് ആ കൂട്ടത്തിൽ തന്നെ ചെയ്ത് തീർക്കാനും പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്ത കാര്യങ്ങൾ ഒരു രണ്ട് നിലയാണോ ഒറ്റ നിലയാണോ നമുക്ക് അഭികാമ്യം അതിനകത്ത് ഏതാണ് കോസ്റ്റ് എഫക്റ്റീവ് എന്നുള്ള കാര്യമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ഇതിനെപ്പറ്റി അറിയാത്തവർക്ക് വീട് പണി തുടങ്ങാൻ പോകുന്നവർക്ക് അതിനെപ്പറ്റി അറിയാത്ത ആൾക്കാർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് കാണാം അതുപോലെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ ഒന്ന് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി താങ്ക് യു താങ്ക്സ് ഫോർ വാച്ച്